ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള ടൂറിസം വകുപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെക്കുറിച്ചാണ് ഇതിലേക്ക് എസ് എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് പി എസ് സി പരീക്ഷ ഇല്ലാതെയാണ് ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് നേരിട്ട് ഇൻറ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വിജ്ഞാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേരള സർക്കാരാണ് ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിലേക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വോക്കിംഗ് ഇൻ്റർവ്യൂ വഴി ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് പതിനോ പതിനേഴ് വേക്കൻസികൾ വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ജോബ് ലൊക്കേഷൻ സാലറി ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല വാക്കിംഗ് ഇൻ്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് ഒക്ടോബറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കും വരുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് ആറ് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ഫുഡ് ബിവറേജ് സർവീസിലേക്ക് ഏഴ് വേക്കൻസിയാണ് കുക്കിലേക്ക് മൂന്ന് വേക്കൻസിയാണ് അസിസ്റ്റൻ്റ് കുക്കിലേക്ക് ഒരു വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കും വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ നാൽപ്പത് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരമായിരിക്കും വയസ്സ് കണക്കാക്കിയിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും സമയവും നോക്കാം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആൻഡ് ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് പത്ത് മണി മുതൽ നാല് വരെയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വിനോദസഞ്ചാര വകുപ്പ് വെസ്റ്റ് ഹിൽ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം എന്ന അഡ്രസ്സിലാണ് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കുക്ക് ആൻഡ് അസിസ്റ്റൻ്റ് കുക്ക് എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് ഇൻറ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് പത്ത് മണി മുതൽ നാല് വരെ രാവിലെ മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇൻറ്റർവ്യൂ സമയം അതും ഗസ്റ്റ് ഹൗസ് വിനോദസഞ്ചാര വകുപ്പ് വെസ്റ്റ് ഹിൽ കോഴിക്കോടാണ് അഡ്രസ്സ് തന്നിരിക്കുന്നത് കോഴിക്കോടുള്ള വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരിക്കും ഇൻറ്റർവ്യൂസ് രണ്ട് നടക്കുക ഒന്ന് പതിനെട്ട് പത്തിനും ഒന്ന് പത്തൊമ്പത് ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേറ്ററി ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമയോ പി ജി ഡിപ്ലോമയോ വിജയിച്ചിരിക്കണോ എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ പറയുന്ന യോഗ്യത ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിൽ ഉള്ളതോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫിൻ്റെ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്രീ ഡിഗ്രി ആണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വർഷത്തെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ഒരു വർഷത്തെ ഡിപ്ലോമയാണ് പറയുന്ന ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ ടു സ്റ്റാർ ക്വാളിഫിക്കേഷനോ അതിൽ മുകളിലോ ഉള്ളതോ ആയ ഹോട്ടലുകളിൽ വെയ്റ്റർ ആൻഡ് ബട്ടർ ക്യാപ്റ്റൻ ആയി കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കുക്ക് എന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമ അതുമല്ലെങ്കിൽ ടു സ്റ്റാർ ക്വാളിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളത് ഹോട്ടലുകളിൽ കുക്ക് അസിസ്റ്റന്റ് കുക്കായി കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അസിസ്റ്റന്റ് കുക്ക് എന്ന ബോസിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ടൂ സ്റ്റാർ ക്വാളിഫിക്കേഷനോ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ കുക്ക് അസിസ്റ്റന്റ് കുക്ക് ആയി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഈ ഒരു ഫീൽഡിലേക്ക് ആവശ്യമാണ് ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിൽ പങ്കെടുക്ക വിനോദ സഞ്ചാര വകുപ്പിന് കീഴിൽ ഉള്ള കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ പറയുന്ന ഒഴിവുകളിലേക്കായിട്ട് ഇന്റർവ്യൂ നടക്കുന്നത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുക ഇവർ നിയമനം നടത്തുക ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വോക്കിംഗ് ഇൻ്റർവ്യൂ വഴി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർവ്യൂ സമയം പറഞ്ഞ് പറഞ്ഞിരുന്നു പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് ആയിരിക്കും ഇൻറ്റർവ്യൂ സമയം പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി എല്ലാത്തിനും പത്ത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കണക്കാക്കിയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇതിനും ഇത്രയാണ് ഇന്നത്തെ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ വെബ്സൈറ്റ് തന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ പറഞ്ഞിരിക്കുന്നത് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഒൻപത് രണ്ട് പൂജ്യം എന്ന നമ്പറിലേക്കും രണ്ട് മൂന്ന് എട്ട് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം എന്ന നമ്പറിലേക്കും നിങ്ങൾ വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പം തീർച്ചയായിട്ടും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങൾക്കുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്